കിച്ചൺ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മുൾക്കിഴങ്ങ് അവിക്കുന്ന എങ്ങനെയാണ്. അപ്പം ഇതാണ് മുൾക്കിഴങ്ങ്. മുൾക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ചിലവർക്കും. ഇത് നമുക്ക് മുക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ ചിലവർക്ക് മനസ്സിലാവും. ഈ ഇത് മുക്കിഴങ്ങ് എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പം പൊതുവേ. കാരണം ഇതിൻ്റെ ഒറിജിനൽ പേരെന്ന് വെച്ചാൽ മുൾക്കിഴങ്ങാണ്. ഇതിൽ ഒരുതരം മുള്ളുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇതിനെ മുൾക്കിഴങ്ങ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ഇത് വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന തന്നെ ഒരു കിഴങ്ങ് തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു വീട്ടിലും ഒരിടവുമില്ല, ആരും നടുന്നുമില്ല. ഇത് പണ്ടുള്ളവർ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ നട്ട അതിൻ്റെ ആദായം അപ്പുറത്തെ വീട്ടുകാരാണ് എടുക്കുന്നത്. അപ്പം അങ്ങനെ ഇതൊക്കെ ഉള്ള ഒരു ഇതാണ്. അപ്പം ഇതിൽ കൂടുതൽ ഇതാരും ചെയ്യാത്ത കാരണം ഇത് ഇതുകൊണ്ട് ഒരുപാട് മുള്ളുണ്ട്. അപ്പം ഈ മുള്ള് കൊണ്ടാലും നല്ലോണം വേദന എടുക്കും. അപ്പം കയ്യിലും ആ മുള്ള് കൊണ്ടാൽ നല്ല ഈ നമ്മളെ കടന്തലൊക്കെ കുത്തുന്ന ആ ഒരു ഇതാണ് ഇതിൻ്റെ. അപ്പം നമുക്ക് ഇന്ന് ഇത് അവിച്ച് നോക്കാം. അധികം ആരും ചെയ്യാൻ ഞാൻ കണ്ടിട്ടില്ല. നമുക്കിത് ഇങ്ങനെ കിട്ടിയത് കൊണ്ട് നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. അപ്പം നമുക്കത് എങ്ങനെ ആ വീട്ടിലോട്ട് പോകാം. അപ്പം വെച്ചാൽ പറയാം, നമുക്ക് കട്ട് ചെയ്ത് നോക്കാം ഇത് എങ്ങനെയുണ്ടെന്ന്. എൻ്റെ മുള്ളൊക്കെ നല്ലോണം ചെത്തിക്കളയാം. ഉള്ളക്കൊള്ളോണ്ട് കൈയൊക്കെ സൂക്ഷിക്കണം. ഇത് ഈ കാച്ചിലും ചാമ്പും പോലെയൊക്കെ ഉള്ളത് തന്നെയാണ്. അതേ സെയിം വർഗതിപ്പെട്ടത് തന്നെയാണ്. ഇപ്പം അധികം ഒരിടത്തും ഇതുവരെ നടാറില്ല. ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അപ്പം പെട്ടെന്ന് വേവേം ചെയ്യും, ഉടയാണ്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ വെച്ചാൽ വരെ നമുക്ക് കുക്കറിലാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്കിനി രണ്ട് പീസ് അടിക്കും വരെ നോക്കാം. വെച്ചാൽ വരെ നമുക്കിത് തെളിച്ചെടുക്കാം, വേറെ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം വെച്ചാൽ വരെ നമ്മളെ മുൾക്കിഴങ്ങ് അവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഗതി മുൾക്കിഴങ്ങെന്ന് പേര് പോലെയൊന്നുമല്ല, സംഗതി ലെവൽ റേഞ്ച് സാധനമാണ്. ഇത് കാച്ചിലും ഇതുപോലെയൊന്നും അല്ല ഇതിൻ്റെ കാച്ചിലിൻ്റെ ടേസ്റ്റ്. അല്പം കഴിച്ചു നോക്കി. ഇത് നമ്മൾ കുക്കറിലാണ് വയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഒരു വിസിലെ അടിക്കാവും. കാരണം ഞാൻ രണ്ട് വിസിലെ അടിച്ച് നല്ലോണം എന്താ വെന്ത് ഇതായിപ്പോയി. ഇത്രയും വേവ് വേണ്ട നമുക്ക്. ഒരു ഒരു ഇതിനെക്കാട്ടി ഒരു വേവിന് മുന്നേ നമ്മൾ എടുക്കുന്നത്. ഇതിപ്പോൾ എന്നാലും ഇത് കഴിക്കാൻ നല്ല, ഇതിപ്പോൾ നമ്മൾ എന്ത് പറയാ, നല്ല റവ കണക്കാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് കഴിക്കാനായാലും അങ്ങനെയാണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ കാച്ചിൽ, ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാച്ചിലാ വിൽക്കുന്നത് കണ്ടു. പക്ഷെ അതും ഇത് നമ്മൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ഈ കിഴങ്ങ് ഞാൻ വാങ്ങുന്നത് നമ്മൾ അനന്തച്ചേട്ടൻ്റെ കടയാണ്. ഞാൻ ആ വീഡിയോ ഒരെണ്ണം ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കണ്ടിട്ടില്ലാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കും ആ വീഡിയോ. അതുപോലെ ഞാൻ എൻ്റെ കാർഡിൽ ഞാൻ മുകളിൽ കൊടുത്തേക്കും, അത് നിങ്ങൾ കണ്ടാൽ മതി. അപ്പം നിങ്ങൾക്ക് ഇതേമാതിരി ഈ മുക്കിഴങ്ങ് ഇങ്ങനത്തെ ഐറ്റംസ് ഇഷ്ടമുള്ളവർക്ക് മുക്കിഴങ്ങോ കാച്ചിലെന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമോ ഇല്ല വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പുള്ളിക്കാരൻ്റെ നമ്പരും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് നമുക്ക് ഇതിപ്പോൾ ഇതിന് നമ്മൾ എടുത്തേക്കുന്നത് നമ്മളെ സ്വന്തം കലിപ്പൻ്റെ കാന്താരി തന്നെയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് സാധനം. അപ്പം നമ്മൾ ഇതിനും എടുത്തേക്കുന്നത് കാന്താരി മുളക് തന്നെയാണ്. അത് നമുക്ക് കഴിച്ചോ എങ്ങനെയാണ്. പറഞ്ഞ് നീട്ടി നീട്ടി നിങ്ങൾ ഞാൻ വലിച്ച് നീട്ടി കൊണ്ടുപോകും. ചെറുതെടുത്ത് അല്ല, നോക്കിയതിന് ശേഷം വീഡിയോ എടുത്തതിന് ശേഷം ആൻറ്റർ എഫക്റ്റ് ഒരുപാടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് എടുക്കണുള്ളതാ. നമുക്ക് കാന്താരിക്ക് മുക്കാതെ വരണം കഴിച്ചോ എങ്ങനെ നോക്കാം. അതിലൊക്കെ അലിഞ്ഞിറങ്ങി പോകണം വെക്കാൻ വരും, അത്രയ്ക്കും സോഫ്റ്റും അതേപോലെ മൊപ്പ് ടേസ്റ്റും. നിങ്ങൾ ഇത് ആഴ്ച ഒരിടും കിട്ടാനില്ല ഈ സാധനം. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ചേട്ടൻ്റെ നമ്പർ ഇത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിക്കണമെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഇത് എൻ്റെ ഇതിൽ ഞാൻ ഒരിടും കണ്ടില്ല. ഇത് യാദർശികമായിട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് വെച്ച് നോക്കിയതും. പക്ഷേ റേഞ്ച് സാധനം. അപ്പം നമുക്ക്
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുക. അതിനോടൊപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചുമ്മാ ഇങ്ങനെ നോക്കി ഇതും കൊണ്ട് കൊതിവിട്ടുകൊണ്ടിരിക്കുക, അതിൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ സൂപ്പർ വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് ഇതേപോലെ കാണാം. അപ്പം എല്ലാവർക്കും ഒരു അടിപൊളി കിടുക്കാൻ.